കായശ് രാവിലെ വാർണിംഗ് സൗണ്ട് ആയിട്ട് വെളിയിലിറങ്ങി നോക്കിയപ്പോ സിറ്റിയിലൊരു യു എഫ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കേണല് വന്നിട്ട് പറയുന്നത് ആ യു എഫ് അകത്ത് എന്തോ ഉള്ളത് പോയി നോക്കിയിട്ട് വരാനെന്ന് ഇവിടുന്ന് ഒരു ജെറ്റ് എടുത്തോണ്ട് അതിന്റെ അടുത്തോട്ട് ഞാൻ പോയത് അവിടെ പോയപ്പോ ഇത് കൺട്രോൾ ഇല്ലാതെ അതിനകത്തിരിച്ച് പൊട്ടിത്തെറിച്ച് കാശ് കണ്ണുറന്ന് നോക്കിയപ്പോ ഏലിയൻസ് എല്ലാം കൂടെ എന്തോ എന്നോ ചെയ്യുന്നത് എന്തോ ഓപ്പറേഷൻ ചെയ്യുന്ന പോലും അവന്മാര് കൂടിന്ന് എന്തോ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലായില്ല രാവിലെ നോക്കിയപ്പോ ഏതോ ഒരു മലയുടെ മേലിൽ കിടന്ന് കാശ് അത് വന്ന് ഞാൻ ആർമി ഓഫീസ് പറഞ്ഞപ്പോഴത്തേന് അവന്മാരെല്ലാം കൂടെ എന്നെ പിടിച്ച് കൈയും കാലം മുറിച്ച് എന്തോ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കി അവിടുന്ന് എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവാൻ ൂടെ നമുക്ക് കൊറേ സൂപ്പർ പവർ തന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് കായശ് ഈ ആർമിക്കാരും എല്ലാരും പോലീസുകാരും എല്ലാം നമ്മുടെ സൂപ്പർ പവർ കൊണ്ട് അടിച്ച് താഴെ ഇട്ട് പിന്നെ ലാസ്റ്റ് മൈക്കിളിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അവനേതോ ഒരു ഹിഡൻ പ്ലേസിലോട്ട് നമ്മളെ കൊണ്ടുപോയി ഉമ്മാര് കാണാതെ ഹലോ ഗായേഷ് നമ്മൾ മൈക്കിൾ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷിൻജാൻ അവിടെ ഉണ്ട് അവനെ പോയി അങ്ങോട്ടൊന്ന് വിളിച്ചോണ്ട് പോകാനെന്ന് കായ് എന്തായാലും ഞാൻ പോയി വിളിച്ചോണ്ട് വരാം അവന് അതെന്തോ വെളിയിൽ സൗണ്ട് കേൾക്കുന്നത് കായ് വെളിയിൽ എന്തോ സാരറിനടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തോ നോക്കട്ടെ സിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും എന്നാൽ മാത്രമേ ഇങ്ങനത്തെ സാറിന് അടിക്കുന്ന സൗണ്ട് കേൾക്കത്തുള്ളൂ അതെന് സാധനം കണ്ടു ഞാൻ ഓ ഇതിനെ കണ്ടിട്ടാണ് അറിയുന്നില്ലല്ലോ ഇതുപോലൊരു സാധനം ഞാൻ എന്തുവാ ഇതെന്തു ആർമിക്കാർ കോൾ വരുന്നത് എന്തോ അല്ലെ എടുത്തു നോക്കാം ഹലോ സാർ എന്തായിരുന്നു സിറ്റിയുടെ പറക്കുന്നുണ്ടോ അതിനെ കുറിച്ച് സംസാരിക്കാനോ ഇപ്പൊ തന്നെ വരാം എന്തോ രാഷ്ട്രീയ എന്തോന്നറിയത്തില്ല അയാളെന്തോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളോട് അങ്ങോട്ട് വരാനെന്ന് പറയുന്നുണ്ട് ഇതെന്തോ വിഷയമുള്ള സാധനം എന്നാ തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിന്റെ മേലോ അല്ലെങ്കിൽ സിറ്റിയിലെ എവിടെ ഞാൻ ഇതുപോലത്തെ സാധനം കണ്ടിട്ടില്ല ഞാനെന്തോ അത് രാവിലെ ഷിഞ്ചാനു വിളിക്കാൻ പോവാന്ന് വിചാരിച്ചാ ഇപ്പൊ എന്തായാലും ഷിൻജാനെ കുറച്ചുകഴിഞ്ഞ് വിളിക്കാൻ പോവാം ആർമി ഓഫീസർ അവിടെയോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം പക്ഷേ ഈ യു എഫ്ഒിനെ കുറിച്ച് എന്തോ പറയാൻ അയാൾ വിളിച്ചേക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തോ ഉള്ളേന്ന് എനിക്കും അറിയാനൊരാഗ്രഹം ഉണ്ട് നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ഇതിനകത്ത് എന്തോ ഉള്ളേന്ന് നോക്കാം എന്തെങ്കിലും ഏലിയൻസ് എല്ലാം വന്നിട്ട് നമ്മുടെ സിറ്റീനും എല്ലാം അറ്റാക്ക് ചെയ്യാൻ വന്നേക്കുവാണോന്ന് അറിയുന്നില്ലല്ലോ നമുക്ക് എന്തായാലും അവിടെ പോയാലും അറിയാൻ പറ്റത്തുള്ളൂ കായ് ഇപ്പൊ അതിനുമ്പേ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ഇടിച്ച് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അയശ് ഇവിടെ സിറ്റിയുടെ മേലിലാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് ഇത് വന്ന് നിൽക്കുന്നത് അവിടെ മിലിട്ടറി ഓഫീസിന്റെ മേലിലൊന്നും വന്നിട്ടില്ലെന്ന് അയാൾ പറയുന്നത് ഇവിടാണെങ്കിൽ നോക്കി ഇവിടെ എന്തോ ലൈറ്റ് മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുവോ അതിനകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എന്തോ വെട്ടോ വന്നാൽ തോന്നുന്നത് നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് പോവാം എന്തെങ്കിലും ചെയ്താലോ ആ ആർമി ഓഫീസർ പറയുന്ന ഈ യു എഫ് ഐക്കകത്ത് എന്തെങ്കിലും ഏലിയൻസോ എന്തെങ്കിലും കാണുമായിരിക്കും അത് നോക്കാനായിട്ട് കുറെ ആർമിക്കാരൊക്കെ വിട്ടു പക്ഷെ ആരും ഇതുവരെ തിരിച്ചു വന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഈ മിലിറ്ററി ഓഫീസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് പോയിട്ട് ചോദിക്കാം അയാളത്തെ എന്തിനാണ് നമ്മളെ വിളിച്ചു വിളിച്ചുവരുത്തിയെന്ന് അയാൾ ഇതിന്റെ മേലിലെങ്ങാണ്ടുള്ളത് ദേ അങ്ങ് ദൂരെ ഞാൻ പറഞ്ഞില്ലേ സിറ്റി ായിട്ട് നിൽക്കുന്നത് ഇവിടെ മിലിറ്ററി ബേസിന് മേളിൽ വന്നിട്ടില്ല ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഉമാര് എന്നെ അടിച്ചു താഴെയിട്ടെന്നെ കായ്ശ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട് ആയ ആറാ എന്തൊക്കെയുണ്ട് വിശേഷം ആയശ്ശി ഉമാർ എല്ലാം എന്തെയ്യ ആ യു എഫോടെ കാര്യങ്ങളാ പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും അകത്ത് പോയി നോക്കാം നമ്മുടെ അടുത്ത് മേളോട്ട് കയറി വരാൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇപ്രാവശ്യം എന്തായാലും നമുക്ക് ലിഫ്റ്റ് കയറിപ്പോ എപ്പോഴും ഞാൻ സ്റ്റെപ്പ് കയറിയാ പോകുന്നത് ആയിസ് തായാലും നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ മേളിലോട്ട് അങ്ങ് കയറി എന്നാൽ ആള് മേളിൽ ഉണ്ടെന്നാ പറയുന്നത് എന്തോ പറയാനായിരിക്കും നമ്മളെ വിളിച്ചു വരുത്തിയെന്ന് അറിയുന്നില്ലല്ലോ എന്തെങ്കിലും ഇതിനകത്ത് പോലെ പോകാൻ പല ആയിരിക്കോ ഇതായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് ചോദിക്കാം അയാൾക്ക് ദയവ് വന്നല്ലോ അയാൾ അവിടെ തന്നെ എന്തോ ചെയ്തോണ്ടിരിക്കുക സാറേ രാവിലെ എന്നെ വിളിച്ചിട്ട് എന്താ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പൊ ഫ്രാന്തിൽ നീ ഒന്നും കണ്ടില്ലേ നമ്മുടെ സിറ്റിയുടെ മേലിൽ ഒരു ആ ഞാൻ കണ്ടായിരുന്നു എന്റെ വീടിന്റെ മേലിലായിട്ട് അത് നിൽക്കുന്നെ അതിന്റെ എന്തോ കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ല അതാ ഞാൻ ചോദിച്ചു എന്തോ പറയാനെ രാവിലെ വിളിച്ചെന്ന് അതെ ഫ്രാന്തിന്റെ അടുത്തോട്ട് ഞാൻ കൊറേ ആൾക്കാരും വിട്ടിട്ടുണ്ടായിരുന്നു ആർമിക്കാര് പക്ഷെ അവിടെ പോയ കൊറേ ആൾക്കാരൊന്നും തിരിച്ചു കണ്ടില്ല എവിടെ പോയെന്ന് പോയെന്നറിയുന്നില്ല ഇവിടുന്ന് ഇനി ആൾക്കാരോട് പോവാൻ പറഞ്ഞിട്ട് അവന്മാരും പോകുന്നില്ല അതാണ് നിന്നെ ഞാൻ വിളിച്ചത് നിനക്കൊന്നു പോവാൻ പറ്റുവോ അവിടെ വരെ അതിനകത്ത് എന്തോ ഉള്ളേന്ന് ഞങ്ങക്ക് എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതാ നീ അടുത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ ഏലിയൻസോ എന്തെങ്കിലും ഉണ്ടോന്നൊന്നും നോക്കിട്ട് പറഞ്ഞോ ഇല്ല ഞാനൊന്നും പോത്തില്ല പോയ ആൾക്കാർ തിരിച്ചു വന്നില്ലെന്ന് പറയുമ്പോ പിന്നെ ഇങ്ങനെ ഞാൻ പോവാനാ ഞാൻ പോയ പിന്നെ ഇങ്ങനെ തിരിച്ചു വരും എനിക്ക് പേടിയാ ഞാൻ പോലെ ഫ്രാങ്കിൽ നീ ഒന്ന് പോകുന്ന എനിക്ക് എത്ര വേണേലും ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാം നീയൊന്ന് പോയിട്ട് അതിനകത്ത് എന്തോ ഉള്ളേന്ന് നോക്കിയിട്ട് വന്നാൽ മാത്രം മതി ഇതിലിപ്പോ എന്തോ ഉള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഇനിയിപ്പൊ നമ്മുടെ സിറ്റി വല്ല നശിപ്പിക്കാൻ വല്ലതും വന്നേക്കുന്ന യു എഫ് ആണെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്തോ വാത്തെന്തള്ളേന്ന് ശരി ഇത്രേം പറയൂല്ലേ സിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പോവാം പോയി നോക്കിട്ട് വരാം പ്രദേശം എന്തായാലും അയാൾ പറയുന്നത് നമ്മുടെ സിറ്റിയിലായത് പ്രശ്നമാക്കാൻ വേണ്ടി എന്തോ വന്നേക്കുവ എനിക്കും തോന്നുന്നുണ്ട് അവിടെ സിറ്റിയുടെ മേലിലായിട്ടാണ് എന്തോ ലൈറ്റ് വട്ടൊക്കെ നമ്മൾ വന്നപ്പോൾ കണ്ടില്ലായിരുന്നോ അപ്പൊ അവന്മാരെ എന്തെങ്കിലും ഒരു സീൻ അവിടെ കാണിക്കുമായിരിക്കും അതുകൊണ്ട് നമുക്ക് പോയിട്ട് ഇതിനകത്ത് എന്തോ ഉള്ളത് നോക്കിയിട്ട് വരാം ആർമിക്കാർക്ക് എന്തോ ചെയ്തിട്ട് ഇതിനകത്ത് എന്തോ ഉള്ളെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത് ഇത്ര സറൗണ്ടിങ് മാത്രമേ അങ്ങോട്ട് അവന്മാർക്ക് പോവാനും പറ്റുന്നുള്ളു അറിയുന്നില്ല ഇവിടെ ഒരു ജെറ്റുണ്ട് ആ ജെറ്റ് എടുത്തുകൊണ്ട് അയാൾ അങ്ങോട്ട് പോകാനെന്നാ പറയുന്നത് ആ നമ്മൾ സാധാ എന്തെങ്കിലും ഹെലികോപ്റ്ററിൽ ഒന്നും പോകാൻ പറ്റത്തില്ല ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഏതൊരു ജെറ്റിരിപ്പം കൊണ്ട് അതുംകൊണ്ട് നമുക്ക് പോവാം അത് മാത്രമല്ല ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമാര് നമുക്ക് കുറേ പൈസയൊക്കെ തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റിലാവുകയും ചെയ്യാം അതെ ഈ ജെറ്റ് ജെറ്റെടുക്കാം അപ്പുറത്തിരിക്കുന്ന ജെറ്റിനെ എനിക്കങ്ങോട്ട് കണ്ടിട്ടതെന്തോ പൊളിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതെടുത്തുകൊണ്ട് പോകാം പക്ഷേ ഇതും കൊണ്ട് പോയിട്ട് അങ് ഒരു എത്തുമോ അയാൾ പറയുന്ന ഇത്ര സറൗണ്ടിലേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് എന്തായാലും അയാൾ പറഞ്ഞില്ലേ അയാൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോയിട്ട് വരാം പറഞ്ഞ് അവിടെ വരെ പോയെന്നും പറഞ്ഞോണ്ടെങ്കിൽ കുറച്ച് പൈസ നമുക്ക് വാങ്ങിക്കാം പക്ഷേ എന്തായാലും അകത്ത് ഞാൻ കയറിയിട്ടുണ്ട് ഞാനകത്ത് എന്തോ ഉള്ളതെന്ന് പോയി നോക്കണം അവിടെ വരെ എത്തുമെന്നാണ് എനിക്കൊരു സംശയം എന്തായാലും ഞാൻ ദേ ഇവിടുന്ന് ജെറ്റ് എടുത്തിട്ടുണ്ട് അങ്ങ് ദൂരെയാണ് ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് സിറ്റിയുടെ മേലിലായിട്ട് അത് ഉള്ളത് അവിടം വരെ നമ്മൾ പോകണം ഇത് കണ്ടിട്ട് ഒത്തിരി പൊക്കത്തിലൊന്നും അല്ല നിൽക്കുന്നതെന്നാ തോന്നുന്നത് എന്നാലും അതിനകത്ത് എന്തുവായിരിക്കും ഉള്ളത് പോയ ആർമിക്കാരൊന്നും തിരിച്ചു വന്നില്ലെന്ന് പറയുന്നുണ്ട് അതിനകത്തോട്ട് പോയി നമ്മൾ തിരിച്ചു വരുമോ ഇതിപ്പോൾ ആർമി ബേസിൻ്റെ മേലിലായിട്ടാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഉമ്മമാർ എന്തെങ്കിലും ചെയ്ത് ഇത് പൊട്ടിച്ചു നോക്കിയാണ് പക്ഷേ ഇപ്പം അങ്ങ് സിറ്റി നിൽക്കുന്ന കാരണം അവന്മാർക്ക് അത്ര അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തുവായാലും നമുക്ക് പോയി നോക്കാം കഴിച്ചിൻ്റെ അടുത്ത് വന്നിട്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കഴിച്ച് എങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഫ്ലൈറ്റ് എൻ്റെ കൺട്രോളിലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുമോ എന്തോ ചെയ്യണമെന്ന് അറിയുന്നില്ല കഴിച്ചതിൻ്റെ മേലിലോട്ട് നിർത്താം നമുക്ക് ഇപ്പം അതൊക്കെ ഉള്ളു നമ്മുടെ ഫ്രാങ്കിലിനെന്തോ പറ്റിയെന്നറിയുന്നില്ല വായിച്ചത് എവിടെ ഞാൻ എന്നെ എവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുവാന്ന തോന്നി ഇത് അറിയുന്നില്ലല്ലോ കൊറേ പല്ല് മാത്രം കാണാൻ പറ്റുന്നുണ്ട് വായിച്ച ഉമാർ ഈ വൃത്തികെട്ട പല്ലാതെ വേറൊന്നും കാണാൻ പറ്റുന്നില്ലേ ഉമാർ തലയും ഇത് ഏലിയൻസ് ആണെന്നാ തോന്നുന്നത് ഏലിയൻസക്ക് എന്നെ എന്തോ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ആശ് എന്തോ ഉമാന് ചെയ്യുന്നെ ഞാൻ ആ ജെറ്റിനകത്ത് വന്ന് അതിനകത്ത് ഇടിച്ച് പൊട്ടിത്തെറിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇപ്പൊ ഉമാൻ എന്തോ കിടത്തിക്കൊണ്ട് എന്തോ ചെയ്യുവ എന്തോന്നറിയുന്നില്ല നാല് ഏലിയൻസ് ഉണ്ട് നാലല്ല പുറയിലേതോ ഒരു പക്കി ഏലിയൻ പോലും എടുത്തിപ്പോ ആരൊന്നും അറിയുന്നില്ല ഇവനാണോ യുമാറെ തലേവനെന്ന് തോന്നുന്നത് ഭാവി എനിക്കൊന്നും എഴുന്നേക്കാൻ ഒന്നും പറ്റുന്നില്ല ആ കണ്ണ് തീർക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ യുമാർ എന്തോ തമ്മി തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തോ അന്ന് മനസ്സിലാകുന്നില്ല എന്തോ ലാംഗ്വേജ് ഏലാണാ തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ എന്നെ എന്തോ ചെയ്യാൻ പോവാന്നാ തോന്നുന്നത് ഇവിടുന്ന് എങ്ങനെ രക്ഷ ഇടൂന്ന് അറിയുന്നില്ലല്ലോ ഞാനാകെ ആ യുഫയ്ക്കകത്ത് വന്ന് തട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ യുമാരുടെ പല്ലുകൾ മാത്രമേ കാണാൻ പറ്റുന്ന പല്ലൊക്കെ കണ്ടിട്ട് പേടിയാവുന്നത് ഉമാർ നമ്മൾ വല്ല പിടിച്ച് തിന്നുമോ ആശ് അറിയുന്നില്ല അതേ മേളിൽ എന്തൊക്കെയോ ഉണ്ട് ആ യു എഫോടകത്താന്നാ ഞാൻ ഉള്ളതെന്നാണ് തോന്നുന്നത് ഇതിനുമുമ്പ് ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല ആവശ്യം ഉറപ്പായിട്ടും അങ്ങനെ അതിനകത്ത് എന്തോ ആണ് ഞാൻ ഇരിക്കുന്നിപ്പം ഇവിടുന്ന് എങ്ങനെ രക്ഷ അറിയുന്നില്ല അറിയുന്നില്ലേ എന്നെ കൊല്ലു ഇച്ചിരി നേരം കൂടി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആവശ്യം എങ്ങനെങ്കിലും രക്ഷവിടാ ഒരു വഴി കണ്ടുപിടിച്ചാൽ മാത്രം മതിയായിരുന്നു ഉമാരെ കണ്ടിട്ടും പേടിയാവുന്നുണ്ട് ഒന്നും അറിയാത്താലോ കണ്ണടച്ച തന്നെ കിടന്നേക്കാം കായ് ആ വാക്ക് കേട്ട് ഞാൻ വരണ്ടായിരുന്നു അയാൾ നമുക്ക് കുറേ പൈസയൊക്കെ തരാം പിന്നെ സിറ്റി നശിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഞാൻ കയറി വന്നത് ഇവിടെ വന്ന ആർമിക്കാരൊക്കെ യുവമാർ എന്തോ ചെയ്ത് കൊന്നു എനിക്ക് അറിയുന്നില്ല ഗായ് എന്നെ ഇതുപോലെ പിടിച്ചു വച്ചേക്കുവോ ആ പിങ് കൊടുപ്പിട്ട് ഏലിൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഉമ്മാർ എന്തൊക്കെയോ എൻ്റെ ദേഹത്ത് ചെയ്തുകൊണ്ടിരിക്കുവോ ഗായ് എന്തുവാന്നാൽ മനസ്സിലാകുന്നില്ല പക്ഷേ യുവമാർ എന്തൊക്കെയോ അനുസരിച്ച് എന്തോ പവർ വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് എന്തെങ്കിലും ചെയ്ത് ഉമ്മാർ എന്നെ ഇവിടുന്ന് പുറത്ത് വിട്ടാൽ മാത്രം മതിയായിരുന്നു ഒയ്യോ ഗായ് ഞാനിത് എവിടാ അവന്മാർ എന്നെ എവിടെയോ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി ഏതോ മലയുടെ മേലിലാന്നാ തോന്നുന്നത് എന്തോലും ഭാഗ്യത്തിനൊന്നും ചെയ്തില്ലല്ലോ എന്റെ ഡ്രസ്സൊക്കെ ഊരി എടുത്തെന്നാണ് തോന്നുന്നത് ഗായ് നമ്മുടെ ഫ്രാങ്കിളിൻ്റെ നേരത്തെ ഷർട്ടൊന്നും ഇല്ല എല്ലാം ഊരി എടുത്തിട്ട് അവന്മാർ പറഞ്ഞു വിട്ടത് ആ പോട്ടെ എന്തായാലും ജീവൻ മാത്രം കിട്ടിയല്ലോ കാശ് അവന്മാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ യൂഫ് പോയോ കാശ് ആ യൂഫ് ഇപ്പം സിറ്റി കാണുന്നില്ല എന്തെങ്കിലും പോയെന്നാണ് തോന്നുന്നത് നമ്മളെ പിടിച്ചുവെച്ച് എന്തോ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അവന്മാർ പോയി മനുഷ്യന്മാരെയൊക്കെ പിടിച്ചു വെച്ച് എന്തോ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയാന്ന് തോന്നുന്നത് അവന്മാർ സിറ്റിയുടെ മേലിൽ വന്ന് നിന്നത് എന്തോ ഭാഗ്യക്കെടുന്ന് ഞാനാ പോയി കയറി കൊടുത്തത് താശ്ശവന്മാർ എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ദേഹത്തെന്തോ പവർ വന്ന പോലും എന്തോ ക്ഷീണം പോലും തോന്നുന്നുണ്ട് എന്തോ അന്ന് അറിയുന്നില്ല എന്തായാലും നമുക്ക് ആ ആർമി ഓഫീസറിനെ പോയി കാണാം അയാളല്ലേ നമ്മൾ പറഞ്ഞു വിട്ടത് അയാടടുത്ത് പോയിട്ട് പറ ഇതുപോലെ ഏലിയൻസ് ഉണ്ട് അതിനകത്ത് അവന്മാരെല്ലാം കൂടെ എന്നെ പിടിച്ച് വെച്ചിട്ട് എന്തോ എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പോവാം താശ് ഇവിടെ ആരോ ഒരു ബൈക്ക് ബൈക്കിരുന്നായിരുന്നു എന്തായാലും ഇതെടുത്തോണ്ട് നമുക്ക് പോവാം പക്ഷെ പോയ എല്ലാ ആർമിക്കാരും തിരിച്ചു വന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ മാത്രം അങ്ങനെ തിരിച്ചു വന്ന് അവന്മാരല്ല എന്നെപ്പോലെ എവിടെങ്കിലുമൊക്കെ ബോധം കിട്ട് കിടക്കുവായിരിക്കും കാശ് എന്തായാലും നമ്മൾ മൗണ്ട് ജില്ലാന്റെ മേലെ അവന്മാർ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയത് അവിടെ ഭാഗ്യത്തിനൊരു ബൈക്കും കിട്ടി ഞാൻ എന്തായാലും ഇതെടുത്തോണ്ട് താഴോട്ട് പോവാം കാശ് നേരെ ആർമി ഓഫീസിലോട്ടാണ് പോവേണ്ടത് അവിടെ പോയിട്ട് അവന്മാരെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പൈസ കുറേ തരാമെന്ന് പറഞ്ഞില്ലേ ആ പൈസയും വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് പോകാം ഒരു ഉടുപ്പ് പോയാലെന്തോ അതുപോലെ ഒരു ആയിരം ഉടുപ്പ് വാങ്ങിക്കാനുള്ള പൈസ അവന്മാറിനെ നമുക്ക് വാങ്ങിക്കാം ഇപ്പം എന്തായാലും ഞാൻ ഈ മിലിറ്ററി ബേസിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അയാളിവിടെ തന്നെ കാണുമായിരിക്കും അയാളവിടെ പോകാൻ അയാൾ എപ്പോഴും മേളിലാണ് ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം കാശ്ശത്തിരി ടൈം ആയോ ഇവിടെ ആൾക്കാരൊക്കെ മാറി നിൽക്കുവാണല്ലോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ചോദിക്കാം സാർ കേരണിന് മേലിലല്ലേ അവർ പറയുന്ന മേലിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഫ്രാങ്ക്ലി നീ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തോ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നത് കാഴ്ച എല്ലാവരും എന്നോട് എന്തോ അതിശയം കാണുന്ന പോലൊക്കെ ചോദിക്കുന്നത് എന്തോ സംഭവം എന്നറിയുന്നില്ല എന്തായാലും നമുക്ക് മേളിൽ പോയിട്ട് കേണലിനെ കണ്ട് സംസാരിക്കാം എന്നാലും എന്തു ആൾക്കാരൊക്കെ എന്നെ നോക്കിയിട്ട് നീ വന്നോ നിനക്ക് എന്തെങ്കിലും പറ്റിയില്ലോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തായാലും നമുക്ക് അയാടത്ത് പോയിട്ട് ചോദിക്കാം ഓയ്യൂ സോറി സാർ ഞാൻ അറിയാതിരിച്ചു കേട്ടോ വായസ് കേണൽ മാറിയോ എന്തായാലും നമുക്ക് ഈ അടുത്ത് പറയാം സാർ രാവിലെ ഞാൻ കേണൽ പറഞ്ഞിട്ട് ഇവിടെ യു എഫോയിൽ എന്തോ ഉള്ളത് നോക്കാൻ പോയതാ മറ്റേ കേണൽ എന്തേ അപ്പൊ എന്തോ അല്ല നോക്കാൻ പോയിട്ട് മിസ്സിംഗ് ആയത് ഇപ്പൊ ആ കേരളൊന്നും ഇല്ല അയാൾ ഉള്ള ആൾക്കാരെ ഇല്ല യു എഫ് ഓ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ട് അവസാനം അയാൾ ഇവിടെ ജോലി പറഞ്ഞു വിട്ട് ഞാനാ ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാനോ ഞാൻ ഞാനിന്ന് രാവിലെ പോയിട്ട് ഇപ്പൊ വന്നല്ലോ ഇത്ര നേരം കൂടി മിസ്സിംഗ് ഒക്കെ ആറു മാസമായി നിന്ന മാസം മുമ്പ് ഞങ്ങൾ എല്ലാവരും മരിച്ചു പോയെന്നാ വിചാരിച്ചത് നീ ഇപ്പൊ തിരിച്ചു വന്നല്ലോ നീ അതിനകത്ത് എന്തോ കണ്ടത് എന്തു പറയുന്നത് ഞാൻ ചത്തുപോയെന്നോ ഞാൻ ഇപ്പൊ അതിനകത്തോട്ട് കേറി കുറച്ചു നേരം എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ തിരിച്ചു വന്ന് ഇയാൾ പറയുന്നത് മരിച്ചു പോയെന്നാ എന്തോ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കായ് ഞാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഉമാരുടെ തോക്കൊക്കെ ചൂണ്ടെന്ന് ഉമാർ എന്തോ ഇത് നമ്മളൊച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണെന്ന് തോന്നുന്നു എവിടെ പോടാങ്ങോട്ട് വായ്ശ് ഉമാര് വെറുതെ വിടില്ല ഉമാർ ഇനി ഇച്ചിരി തന്നെ കൂടെ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു എക്സ്പെരിമെൻറ്റ് ചെയ്യും എവിടെ കളവ നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ അവിടെ പോയത് ഇപ്പം എന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നോ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഈ മിറ്ററി ബേസേ ഞാൻ കത്തിക്കും മര്യാദയ്ക്ക് പൊക്കുമല്ലോ ആണോ വായ്ശ്ശെന്തായാലും ഒമാരെ ഭീഷണിപ്പെടുത്തി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും എന്ത് പണിയാ കായ്ഷ് ദേ ഉമാരെല്ലാം കൂടെ ഒന്നും നമ്മൾ വളഞ്ഞല്ലോ ഇതെന്തോ എന്തോ ഇതിന് നമ്മുടെ നേരത്തെ വേടി വെച്ചിട്ട് നമ്മൾ ആവുന്നുണ്ട് വായിച്ച അവന്മാര് ഷൂട്ട് ചെയ്യുന്നു ദേ എന്തൊക്കെയോ കാണിക്കുന്നു നമ്മുടെ ഫ്രാങ്ക്ലിൻ വായിച്ചു നമുക്ക് എന്തൊക്കെയോ പവർ വന്നാ തോന്നുന്നത് കൈ കാണിച്ചപ്പറ്റേനവന്മാര് വെള്ളമായിട്ട് പോയി അയ്യോ ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ ഉറപ്പായിട്ട് നമ്മളെ പിടിച്ച് എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവും ഇവിടുന്ന് ആരും ഇല്ലല്ലോ എങ്ങോട്ട് പോകണം ഏ നല്ല സ്പീഡിൽ ഓടുന്നുണ്ടല്ലോ വായിച്ച് നോക്ക് അവിടെ ഉണ്ടായിരുന്ന ടാങ്കർ എവിടെ പോയി അറിയുന്നില്ല ഞാൻ ചുമ്മാ കൈ കാണിച്ചതില്ലോ ടാങ്കർ പോയി ഇങ്ങോട്ടോ വെള്ളമായി പോയി ടാങ്കർ പോയി അന്നത്തരുന്ന ആൾ മാത്രമേ ഉള്ളൂ ഇപ്പം പായ്ശ് നമുക്കിവിടുന്ന് ഇങ്ങനെങ്കിലും പോകണം എനിക്ക് ചാടാനും സ്പീഡിൽ ഓടാനും എല്ലാം പറ്റുന്നുണ്ട് കാണുന്നിടത്തെ എല്ലാവരും എല്ലാവരും വെള്ളമാക്കി വിട്ട് ഇനി ഇത്രേ ഉള്ളോ എനിക്ക് വേറെ വേറെന്തൊക്കെ പവർ ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് ആ അവമാരനെ വെടിവെച്ചപ്പറ്റിയതിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോഴേ പവർ നമുക്ക് മൊത്തം വന്നത് പായസ ആ ഏലിയൻസ് എല്ലാം കൂടെ ചേർന്ന് എനിക്ക് ഇങ്ങനൊരു പവർ വന്നാ തോന്നുന്നത് ഞാൻ കൈ കാണിച്ചപ്പറ്റേനത് പട്ടിയായിട്ട് മാറി അയ്യോ എനിക്ക് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ ആ പിടിക്കാൻ പറ്റുന്നുണ്ട് നിനക്ക് അവന്മാരെ എല്ലാവരും വന്നോണ്ടിരിക്കുവാണ് ഞാനിപ്പം വെളിയിലോട്ട് ഇറങ്ങിയത് ആർമിക്കാരെല്ലാം കൂടെ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും നേരത്തെ വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു യുവമാര് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ യുവോട് എടുത്തോട്ട് പോയത് എന്നിട്ട് ഞാൻ ഉമാര് ചെയ്ത പോലെ എന്നെ പിടിച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കുന്നു എന്തായാലും ഇനി എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാരും ഞാൻ വെള്ളമാക്കി വിടും ആവശ്യം എനിക്കെന്തോ ഈ പവറൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേന് എന്തോ അടുത്തടുത്ത പവർ വരുന്ന പോലെ ഫീൽ ആവുന്നുണ്ട് കണ്ടോ ഞാൻ ആദ്യം വെള്ളമാവുന്ന പവർ യൂസ് ചെയ്ത് അത് കഴിഞ്ഞ് എന്തോ കൈ കാണിച്ചപ്പോ ആൾക്കാരെല്ലാം എന്തോ അനിമലായിട്ട് മാറിക്കൊണ്ടിരിക്കുവ ഇപ്പം ആ നോക്ക് ഇപ്പതേ അടുത്ത പവർ വന്ന് അടുത്ത പവറിൽ ആൾക്കാർ ദേഹത്ത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറ്റുന്നുള്ളുണ്ടോ എന്തോ ചുമപ്പുള്ള പൊടിയായിട്ട് മാറുവോ എല്ലാവരും ഇങ്ങനെ ചെതിറി പോകുക തോന്നുന്നത് എന്തോ കുങ്കുമം പിടിച്ച പോലെ എല്ലാം ഇങ്ങനെ ചെതിറി ചെതിറി പോകുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് വേറെ വേറെ പവറൊക്കെ ഒക്കെ വരുമെന്നാണ് തോന്നുന്നത് ഈ പവറുകളെല്ലാം യൂസ് ചെയ്യുന്നതനുസരിച്ച് ആ ഏലിയൻസിനെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കി നമ്മുടെ കയ്യിൽ ചുമപ്പുള്ളവർ പവറൊക്കെ വരുന്നത് എന്തോ ചെയ്താൽ നമുക്ക് ഇത്രയും പവറൊക്കെ തന്നിട്ട് പോയത് അവന്മാർക്ക് അറിയാമായിരിക്കും ഉവന്മാർ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേന് ഈ ആർമിക്കാരെല്ലാം എന്നെ കൊല്ലുമെന്ന് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനത്തെ പവറൊക്കെ തന്നിട്ട് പോയത് ഓയ് സ്നോക്ക് ഞാൻ കൈ കൈകൊണ്ട് കാണിച്ചപ്പോത്തേന അവിടെ ആൾക്കാരെല്ലാം ഐസായിട്ട് മാറി നിസ്സാരമായിട്ട് എനിക്കൊരു ടാങ്കറിനൊക്കെ എടുത്ത് എറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് അടുത്ത ടാങ്കറിനെ എറിഞ്ഞു നോക്കാം നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ ഒരാളിനാക്കിയപ്പത്തേന് അയാൾ ഐസ് ആയിട്ട് മാറിയല്ലോ നമുക്ക് വേറെ ആളിനെ ആക്കാൻ പറ്റുവോ ഞാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഐസ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ രണ്ട് നിൽക്കുന്നു നിൽക്കുന്നത് ഒന്മാരാക്കാം ഐസായിട്ട് ആവശ്യം ഈ പവർ ഫുൾ കേട്ടോ ആൾക്കാരൊക്കെ നിക്കുന്നിപ്പിൽ ഐസ് ആയിട്ട് മാറി ഇപ്പൊ ഈ സിറ്റിയിലെ ഏറ്റവും പവർഫുൾ മാൻ നമ്മളാന്ന് തോന്നുന്നു നോക്കി കയ്യിൽ നിന്ന് തീ വരുന്നുണ്ട് ഐസായിട്ട് നിന്ന് എല്ലാ ആൾക്കാരും ഞാൻ തീ വിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ആവശ്യം നമുക്ക് ഐസ് ആക്കാം വെള്ളമാക്കാം തീയാക്കാം എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് മാത്രമല്ല വേറെന്തൊക്കെ ചെയ്യാം അത് മാത്രമല്ല നമ്മൾ പൊടിച്ചില്ല ആൾക്കാരൊക്കെ എന്തോ ചുമപ്പ് കളർ പൊടി പോലാക്കി കളഞ്ഞ് ഇപ്പതേ ടാങ്കറും പിന്നെ അതേ ഇവിടെ കുറേ ഒന്മാർ നിപ്പോണ്ട് ഒന്മാരെ നമുക്ക് എന്തു ചെയ്യാം നിനക്ക് ഉമ്മമാരെ വേറെന്തേലും ചെയ്യാം ആ കൊള്ളാലോ ഇടികൊടുത്തപ്പഴത്തേന് പൊടിഞ്ഞു പോയാം ഉമാര് നിനക്ക് ഇവിടെ കുറേ ഒന്മാർ ഐസായി നിപ്പുണ്ട് ഉമാരെ എല്ലാം നമുക്ക് ഇടിച്ച് പൊടിച്ച് കളയാം ഐസ് കത്തിച്ച് കളയുന്ന പോലത്തെ പവറുണ്ട് കത്തിക്കുന്നതെല്ലാം ഉരുക്കി കളഞ്ഞ് നേരത്തെ ഞാനാണെങ്കിൽ തീ കത്തിച്ച് കളഞ്ഞ് ഇപ്പം അത് ഉരുക്കിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കാശ് നമുക്കിനി ഇവിടെ നിക്കണ്ട ആർമി ബേസിൽ നമ്മൾ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഉമ്മാരെല്ലാം കൂടെ നമ്മളെ പിടിക്കുവോ എങ്ങനെയെങ്കിലും കുറേ ടാങ്കറുകളൊക്കെ വന്നോണ്ടിരിക്കുവ നമ്മുടെ പവർ എപ്പഴാ തീരുന്നെന്ന് അറിയത്തില്ല അതുകൊണ്ട് അതിനുമുമ്പേ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം കാശ് ഉമ്മാരെന്നു വിടത്തില്ലെന്നാ തോന്നുന്നത് പിന്നെ പിന്നെ ടാങ്കർ വന്നോണ്ടിരിക്കാ നമ്മുടെ പവർ തന്നെ യൂസ് ചെയ്യണോന്ന തോന്നുന്നത് നിക്ക് എല്ലാത്തിന് നമുക്ക് ഇപ്പൊ അടിച്ചു കൊല്ലാം കാശ് ഇത് എന്തുവാ നേത്തേന്റെ എന്തോ ചുമ കളർ പവർ വന്നോണ്ടിരുന്നത് ഇപ്പൊ നോക്കിയാൽ മഞ്ഞ കളർ പവർ ഒക്കെ വരുന്നുണ്ട് ഇത് വെച്ച് നമുക്ക് ആൾക്കാരെല്ലാം കത്തിച്ചു കൊല്ലാൻ പറ്റുന്നുണ്ട് നിക്ക് ഉമാർ നമുക്ക് കല്ലിട്ട് കൊല്ല ആയശ ആകാശത്ത് നിന്ന് ഈ കല്ലൊക്കെ വന്ന് വീഴുന്നുണ്ട് തലയ്ക്ക് വീണിച്ച് ആവട്ടെ എല്ലാണ്ണം നിനക്ക് യുവമാർ നേരത്ത് ഒരു കല്ലല്ല അഞ്ചാറ് കല്ലിട്ടല്ലേ ശരിയാകത്തുള്ളൂ ദ അവിടെയും കുറെ ആർമിക്കാരൊക്കെ വന്നിപ്പോ എല്ലാത്തിനും നേരത്തെ തലയ്ക്ക് കല്ലിട്ടിട്ടുണ്ട് പോയ എന്താ ഇവന്മാർ രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ എല്ലാരും തീർന്നോ ആയത് എല്ലാരും തീർന്നാന്നാ തോന്നുന്നു ഈ ഏരിയയിലുള്ളത് ഇനി ഇനി ആൾക്കാർ വരുന്നതിനുമ്പോ നമുക്ക് ഇവിടുന്ന് പോവാം ഓ പറഞ്ഞൂടെ തീർന്നില്ല അതിനുമുമ്പ് അവിടുന്നിവിടെന്നൊക്കെ പിന്നെ ആൾക്കാർ ആൾക്കാരുമായിരുന്നു എനിക്ക് ഇവന്റെ തലയിലും കൂടെ ഒരു കല്ലിട്ടേക്കാം ആ വന്ന് വീണിട്ടുണ്ട് പക്ഷെ അവന്റെ പൊടി പോലും ഇല്ല അവന്റെ തലയ്ക്ക് എന്നാ തോന്നുന്നു കറക്റ്റ് കല്ല് വീണത് ഇനിയിപ്പൊ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം ആ ആശ്ശിവര് വിടത്തില്ലെന്നാ തോന്നുന്നത് എനിക്ക് ഇവന്മാരെ നമുക്ക് നിന്ന് കല്ലെടുത്ത് അറിയാം ഇത് സൈഡിൽ നിന്ന് എന്റെ ഒരു പോർട്ടൽ കുറച്ച് സാധനം വരുന്നുണ്ട് ആ സാധനത്തിനകത്തുനിന്ന് കല്ല് വന്ന് വീഴുന്നോ അല്ല നേരത്തെയൊക്കെ ആകാശത്തു നിന്നാണ് കല്ല് വന്ന് വീണത് ഇപ്പൊ നമ്മൾ പോർട്ടലിട്ട് കല്ല് വന്ന് എല്ലാ ആൾക്കാരും നേരത്ത് വീണോണ്ടിരിക്കുക ഇനിയിപ്പൊ നമുക്ക് വേറെന്തേലും ചെയ്യാം പക്ഷെ ഈ പോർട്ടലിൽ കൂടെ നമുക്ക് കല്ല് മാത്രമല്ല നമുക്ക് വേറെ എന്തെങ്കിലും വണ്ടി അല്ല അങ്ങനത്തെ ഒരു സാധനം ഇടാൻ പറ്റും നിക്കാൻ നോക്കട്ടെ അവിടെ നമുക്ക് നോക്കണ്ട ഇവിടുന്നു നോക്കാം അതെ ഞാൻ അവിടെ ഒരു പോർട്ടലിട്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് അതെ ഈ പോലീസാർ കാറല്ലാം വന്ന് വീഴുന്നത് ഇപ്പൊ വേറെന്തൊക്കെയോ കാർ വന്ന് വീഴുന്നുണ്ടല്ലോ ഇത് നമുക്ക് കറക്റ്റ് അങ്ങോട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളിനെ എയിം ചെയ്തിട്ട് വേണം എറിയാൻ അല്ലാതെ എറിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയി വീണുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ കാറിൻ്റെ പുറത്ത് വീഴുന്നു നോക്കാം ആ കണ്ടാ ഞാൻ കറക്റ്റ് ആയിട്ട് ആ കാറിൻ്റെ പുറത്ത് എയിം ചെയ്തപ്പോൾ ഇതിന് അങ്ങോട്ട് വന്ന് വീഴുന്നുണ്ട് വേറെ കാറുകളൊക്കെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ കാറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കാം ഇത് എങ്ങനെയുണ്ട് ഈ പവർ ഏ അവിടെ ഒരു ആർമിക്കാരൻ എന്നെ വെടിവെച്ചുകൊണ്ടിരുന്നേ ആകാശത്തുനിന്ന് നിന്നൊരു കാർ വന്ന് അവനെ താഴെ ഇട്ടിട്ടുണ്ട് ഇത് കൊള്ളാം പവർ അപ്പോൾ നമുക്കിനി അടുത്ത വേറെ പവർ ഉണ്ടോ എന്ന് നോക്കാം അടുത്ത പവറൊക്കെ നോക്കി നമ്മൾ നമ്മളിവിടുന്ന് നിന്ന് കഴിഞ്ഞ ഒമാരെല്ലാം കൂടെ നമ്മളെ കൊല്ലു അതുകൊണ്ട് നമുക്ക് ആർമി ബേസിന്ന് വെളിയിൽ ഇറങ്ങാം ആ സമയത്ത് ഏതെങ്കിലും ആറോഞ്ഞ സ്ഥലത്തു സ്ഥലത്തോട്ട് നമ്മുടെ പവറൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ആയ എന്നാലും ഏലിയൻസിനൊക്കെ ഇത്രയും പവർ ഉണ്ടോ നമുക്ക് തന്നിട്ട് പോയി ഇത്രയും പവർ അപ്പൊ അമാർക്ക് ഒത്തിരി പവറൊക്കെ കാണുമായിരിക്കും ദൈവ ഒമാരെന്നെ വിടത്തില്ലെന്നാണല്ലോ തോന്നുന്നത് പിന്നെ ഈ ആർമിക്കാര് പോലീസുകാരെല്ലാം വന്നോണ്ടിരിക്കുവാണല്ലോ ആശ് ഞാൻ അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇപ്പൊ ഈ മൊട്ട പോലീസ് എന്റെ കൺട്രോളിലാണ് ഇപ്പൊ അവനാണെങ്കിൽ മറ്റേവനെ വെടിവെച്ചുകൊണ്ടിരുന്നാ ആ സമയത്ത് ഞാൻ അവനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് യാവശ് ഈ വരുന്ന പോലീസുകാരെല്ലാം നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്താൽ മതി ആ ഉമ്മാര് ബാക്കി വരുന്ന പോലീസാരെല്ലാം നോക്കിക്കോളും നമുക്കൊരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല ആശ്ശേ എന്റെ പവർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നോക്കി എത്ര വരെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാം എല്ലാ വരുന്ന എല്ലാ പോലീസുകാരെ എന്നെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാണത്തിനടിച്ചിട്ടേക്ക് കേട്ടോ യാശ ഉമാരെല്ലാം നമ്മൾ പറയുന്നിട്ട് അപ്പറൊന്നും ചെയ്യത്തില്ല അതെ അവിടെ എന്തുവാ ഓ അവിടെ ഉണ്ടായിരുന്നൊരു ഹെലികോപ്റ്റർ വെടിവെച്ച് താറിയിട്ട് ദേ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാ ഇതിനെ വെടിവെക്ക് എല്ലാവരും അങ്ങോട്ട് പോയി നിൽക്കുമോ കേട്ടോ ആ എല്ലാവരും പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ട് കായശ് നമ്മൾ എന്തോ പറഞ്ഞാലും ഉമാർ കേൾക്കും അവിടെ നിന്ന് ആ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് എല്ലാ ഹെലികോപ്റ്ററും ഹെലികോപ്റ്ററുംമാർ വെടിവെച്ച് താഴെയിട്ട് ഇനിയിപ്പം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഉമാർ തന്നെ എല്ലാവരും വെടിവെച്ച് താഴെ ഇട്ടോളൂ എനിക്ക് ബോധം പോയി നേരെയായോ കായശി ഉമാർ കുറച്ച് നേരത്തേക്ക് കൺട്രോൾ ആവുകയാണെന്നാണ് തോന്നുന്നത് ആ അല്ലല്ലോ കേട്ടോ ഒമ്മാർ നമ്മുടെ ടോട്ടലി നമ്മുടെ കൺട്രോളിലാണ് ഏ അവിടുന്ന് മേളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ താഴെ വീഴുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട നമുക്ക് ഉമ്മമാർ ബാക്കി നോക്കിക്കോളും നമുക്കിവിടുന്ന് എസ്കേപ്പ് ആയാലോ വരുന്ന ഉന്മാരല്ലേ ഉമ്മാർ നോക്കിക്കോളും പക്ഷേ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഉമ്മമാർ നമ്മളെ എങ്ങനെയെങ്കിലും പിടിക്കും ഇപ്പം ഞാൻ കുറച്ച് പവറൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയൊക്കെയും മാനേജ് ചെയ്ത് നിൽക്കുവോ പക്ഷേ യുവന്മാർ ആർമിക്കാരും പോലീസുകാരും പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുവാണല്ലോ ഇതെന്തുവാ യുവന്മാർ പിന്നെയും വരുവാണല്ലോ നിൽക്കും യുവന്മാരെ നമുക്ക് പിന്നെയും കണ്ട്രോൾ ചെയ്യാം ഓ ഒരു വണ്ടി വന്നിട്ട് നമ്മളെ നേരെ ഇടിച്ച് ഞാനങ്ങോട്ടേ ഓടി വന്നപ്പോൾ ഇടിച്ചതേ ഉള്ളൂ അതെങ്ങോട്ടോ പറന്നൊക്കെ പോയിക്കൊളഞ്ഞ് ഇവിടെ കുറേ പേര് നിപ്പമുണ്ട് ഉവന്മാർ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഉമാരെ ഓരോ തോക്ക് കൊടുക്കാം പക്ഷെ അവൻ്റെ ഞാനൊരു മിഷ്യൻ കണ്ണ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അഞ്ചാറ് വരെ മിഷ്യൻ കണ്ണ് കൊണ്ട് നിർത്തായി ഉമാരയിലാണെങ്കിൽ ആകെ ചെറിയ ചെറിയ തോക്കാണ് ഉള്ളത് അത് കാരണം ഞാൻ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഞാൻ തന്നെ തോക്കും കൊടുത്തിട്ടുണ്ട് മിഷ്യൻ കണ്ണ് വെച്ച് എല്ലാവരും അടിച്ച് താഴെ താഴെയിടാനും പറഞ്ഞിട്ടുണ്ട് ഉമ്മാർ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും കുറേ പേരെ ഹിപ്നോട്ടൈസ് ചെയ്തതേ വരുന്ന എല്ലാ ഹെലികോപ്റ്ററും എല്ലാ സാധനത്തിനെയും അടിച്ച് താഴെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞ പോലെ കേട്ടിട്ട് നമ്മുടെ അടുത്ത് തന്നെ വന്ന് പ്രൊട്ടക്ഷൻ നിപ്പം ഉണ്ട് പക്ഷേ ഉമാർക്ക് ഈ ഈ തോക്ക് കൊടുത്താൽ ശരിയാകത്തില്ല വേറെ എന്തെങ്കിലും ഒരു തോക്ക് കൊടുത്താലോ എനിക്ക് ഇവന് വേറെ തോക്ക് കൊടുക്കാം അശ്വതി ഇവനെ ഞാൻ മിസൈൽ കൊടുത്തു ഇപ്പം തന്നെ നോക്കി എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ അടിക്കുന്നു എടാ മാറി അടി അവിടെ എനിമി ആ പോയി ഇപ്പം അവൻ കറുത്ത് കൺട്രോളിലായി കേട്ടോ അതായത് ഇപ്പം അവൻ എല്ലാവരെയും അടിക്കുന്നുണ്ട് ആദ്യം എൻ്റെ നേരത്ത് അടിച്ചത് ഞാനപ്പം വേറെ കൺട്രോൾ കൊടുത്തപ്പോൾ തന്നെ ഇപ്പം എല്ലാവരും അടിക്കുന്നുണ്ട് ഞാനാ അവന്മാരെ ചെറുതായിട്ട് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതോളു പിന്നെ ഒരു ചെറിയ പോർട്ടലിട്ട് കൊടുത്ത് അതിനകത്ത് നിന്ന് അവന്മാർ തന്നെ തോക്കെടുക്കുന്നുണ്ട് കഴിച്ച ഇപ്പം ഇവിടെ നിന്നത് മതി ഇവിടെയുള്ള എല്ലാ പോലീസുകാരെയും ആർമിക്കാരെയെല്ലാം ഞാൻ അടിച്ചിട്ട് പിന്നെ വേറെ അടുത്ത് നിന്ന് കാറെല്ലാം വലിച്ചെറിയുക എവിടെ കാണുന്ന കാർ എവിടെ കൂടെ പോകുന്ന കാറൊക്കെയാണ് കഴിച്ചിവിടെ നിൽക്കുന്ന ഉമാർ നേരത്തെ ഞാൻ എറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഉമാരെല്ലാം ഇവിടെ ആദ്യം കുറെ പേരുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് പോലീസാരൊക്കെ വരുന്നുള്ളൂ എല്ലാവരും തീർന്നതാണ് തോന്നുന്നത് നമ്മളിപ്പോൾ മെയിൻ സിറ്റിൻ്റെ അടുത്തുള്ളൂ നമ്മൾ ആർമി ബേസിന്റെ ആ ഭാഗത്തേ ഉള്ളത് അതുകൊണ്ടായിരിക്കും ഒത്തിരി പേര് വരാത്തത് നമ്മള് മെയിൻ സിറ്റിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ആർമിക്കാരൊക്കെ വരുമായിരിക്കും പോലീസുകാരും എല്ലാം ഓ എല്ലാം എണ്ണം പോയ എല്ലാത്തിനെ തുണി അലക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വേറെ സ്ഥലത്തോട്ട് ഓടി രക്ഷപ്പെടാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ആർമിക്കാരും എല്ലാവരും വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി എസ്കേപ്പ് ആവാം കാശ്ശാരെങ്കിലും അറിയാവുന്നവരെ വിളിച്ചായിരുന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേനെ ഇപ്പൊ ഇവിടെ നിർത്തിയാലല്ലേ നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിക്കുന്നത് പോലീസാർ വന്നോണ്ടേ ഇരിക്കുന്നോണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാശ് എന്റെ തലേന്ന് വരെ ഞാൻ ലേസർ പവർ യൂസ് ചെയ്ത് നോക്കി ഇത് നമ്മുടെ ലാസ്റ്റ് പവർ ആണെന്ന് എനിക്ക് അറിയുന്നില്ല കുറെ പവറുകളുണ്ട് അപ്പം അതിൽ ഇപ്പൊ എനിക്ക് അൺലോക്ക് അയക്കുന്ന പവർ ഇതാ ഇത് തലേന്ന് ഒരു ലേസർ പവർ വരുന്നുണ്ട് അത് വെച്ച് എല്ലാരെയും അടിച്ചിട്ട് താഴെ ഇടുവാം കാശ്ശ് എത്ര നേരം കൊണ്ട് ഓടും എന്നറിയാം ഉമ്മമാര് പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുക ഇത് വെച്ച് നമുക്ക് എല്ലാരെയും മുറിച്ചു വിടാം പക്ഷെ അവിടെ കിടന്ന ആ വണ്ടിയൊക്കെ രണ്ട് പീസായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ എന്ത് ആ അതെ ഒരു കാറ് ഞാൻ മുറിച്ച് താഴെയിട്ട് പക്ഷെ എല്ലാരും അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് അതേ ഇവിടെ ഒരു പോലീസുകാരൻ നോക്ക് പോലീസുകാരും രണ്ട് പീസായിട്ടൊക്കെ കിടക്കുന്നത് ഇനിയിപ്പന്മാരെ വെറുതെ വിട്ടാ ശരിയാത്തില്ല നമുക്ക് വേറൊരു പവർ ആണല്ലോ ഒക്കെ ആയിട്ടുണ്ട് ഇത് നോക്കാം പക്ഷേ ഇത് നോക്കിയാൽ അടിപൊളി പവർ ആണല്ലോ എന്തോ പച്ചക്കളർ ലൈറ്റ് പോലെ വന്നിട്ട് ആൾക്കാരെയൊക്കെ ഇടിച്ച് തെറപ്പിക്കുക ഇവിടെ അടുത്തുനിന്ന് ഇപ്പം ഉണ്ടായിരുന്നു എനിക്ക് ഇവനെ നോക്കാം നമുക്ക് കായശ് ഇത് നമുക്ക് നമുക്കിത് വെച്ച് പറക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഫ്രാങ്കിൽ എത്ര പവർ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഞാനിത് ഒരു എണ്ണിപ്പോലും നോക്കിയില്ല നിങ്ങൾ ആരെങ്കിലും എണ്ണിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ദേ നമ്മുടെ അടുത്ത പവർ അൺലോക്ക് ആയിട്ടുണ്ട് കായ് നമ്മൾ മേലിൽ നിന്ന് ചുമ്മാ ചാടിയതേ ഉള്ളു അപ്പൊ അതേ നോക്കി അവിടുന്ന് സൈഡിലുള്ള എല്ലാ സാധനവും തെറിച്ച് പോകുന്നുണ്ട് ഇത് കൊള്ളാം പവർ ദേ നമുക്ക് മേലത്തെ ആ ഹെലികോപ്റ്ററിനടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഹെലികോപ്റ്റർ ഏറെ കടന്ന് തന്നെ പറഞ്ഞു പോയില്ലോ എങ്ങോട്ടൊക്കെ തെറിച്ചൊക്കെ പോയിക്കൊളഞ്ഞ് കായ് ആ ഹെലികോപ്റ്റർ എസ്കേപ്പ് ആയി നമ്മുടെ കയ്യിൽ നിന്ന് നോക്കി നമുക്ക് വേറൊരു പവർ നോക്കാം ആ അതിന്റെ തന്നെ വേറൊരു പവറാണിത് ഇത് നോക്കി ആ ഒരു വയലറ്റ് കളറിലെന്തോ ഒരു വെട്ടം വന്ന് അത് വന്നിട്ട് ആ വരുന്ന ഭാഗത്തുള്ള എല്ലാ സാധനവും തീർച്ചയ്ക്ക് പോകുന്നുണ്ട് പാഷീ പോലീസുകാരോട് നമ്മൾ എത്ര നേരം അടിയിട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയാലോ ആ മക്കിളിൽ ഒന്ന് വിളിച്ചു നോക്കാം മൈക്കിൾ ആവുമ്പോ നമുക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും അവരെ എല്ലാവരും വിചാരിച്ചേക്കുവാൻ ഞാൻ ആറു മാസം മുമ്പ് കാണാതെ പോയതില്ല ചത്തുപോയെന്ന് വിചാരിച്ചതാണ് ദൈവംമാരെന്തോ കയറിട്ട് കിറങ്ങുന്നത് നിക്കുവന്മാർ നമുക്ക് എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് വിടാം ദേ ഒരു പവർ ഞാൻ വിട്ടിട്ടുണ്ട് ആ വന്ന പോലെ തന്നെ അവന്മാർ മേളിലോട്ട് പറന്നൊക്കെ പോയിട്ടുണ്ട് വൈശ് നമുക്ക് മൈക്കിളിനെ വിളിച്ച് നോക്കിയാലേ എന്തെങ്കിലും ഒരു സഹായം കിട്ടത്തുള്ളൂ അവനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷെ അവന് വിചാരിച്ചാണ് നമ്മൾ ചത്തുപോയെന്ന് ആ എന്തുവായാലും ആറ് മാസം മുമ്പ് നമ്മൾ പോയല്ലോ എല്ലാവരും വിചാരിച്ചാണ് നമ്മൾ ചത്തുപോയത് അതുകൊണ്ട് നമുക്ക് ഈ പോലീസെല്ലാം അടിച്ചിട്ട് താഴെ ഇട്ടിട്ട് ഏതെങ്കിലും ആൾ ഒഴിഞ്ഞ് സ്ഥലത്തു പോയിട്ട് ആദ്യം മൈക്കിളിനെ ഒന്ന് വിളിച്ച് നോക്കാം അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്താൽ നമ്മൾ രക്ഷമോട്ട് ഏതെങ്കിലും ഒരു ഹിഡൻ പ്ലേസിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മളെ കണ്ടുപിടിക്കത്തില്ല കുറച്ചാൾ അവിടെ പോയിരുന്നാൽ മതി അപ്പോഴത്തേന് നമ്മൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ും പിന്നെ നാളുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിറങ്ങി ഒമാര് നമ്മുടെ മൈൻഡ് പോലും ചെയ്യത്തില്ല അയച്ചെന്തായാലും കൊറേ നേരത്തേക്ക് പോലീസുകാർ ഇല്ലാത്ത ഏരിയയിലോട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇതൊരു ഒമാരെന്നെ കണ്ടുപിടിച്ചില്ല ഹലോടെ മൈക്ലി എവിടാ ഞാനാ ഫ്രാങ്ക്ലിൻ ഫ്രാക്ലിൻ നീയോ നീ മരിച്ചു പോയില്ലേ നീ കൊറേ നാളെ പോയതാണല്ലോ എടാ ഞാനിപ്പോൾ പോലീസുകാരുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുവാടാ എന്നെ ഏലൻസ് എല്ലാം കൂടെ തട്ടിക്കൊണ്ട് പോയി അവന്മാർ എന്തോ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് ഇപ്പം ഞാനത് വന്ന് ആർമി ബേസി പറഞ്ഞപ്പോഴത്തേന് അവന്മാർ ഇവിടുള്ള ആർമിക്കാരെല്ലാം കൂടെ ചേർന്ന് എന്നെ കൈയും കാലം മുറിച്ച് എന്തോ അവന്മാർ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകാന്നൊക്കെയാണ് പറയുന്നത് നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ് ഞാനിപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് വരട്ടെ

ഇപ്പം ഇതുപോലെ അവിടെ ഏലിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോൾ അവന്മാരെല്ലാം കൂടെ ചേർന്ന് എന്തോ എന്ന കൈയും കാലം ഒക്കെ മുറിച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കി അതാ ഞാൻ നിന്നെ വിളിച്ച് ഹെൽപ്പ് ചെയ്യാച്ചു നീ എങ്ങനെങ്കിലും എന്തിനെ ഹെൽപ്പ് ചെയ്യും ഫ്രാങ്കിലീ വേണം ഒരു ഹിഡൻ ഹൗസിലോട്ട് കൊണ്ടുപോകാം അവിടെ ആരും വാ നമുക്ക് പോവാം നമ്മുടെ മൈക്കിൾ ഇവിടെ ഒരു ഹിഡൻ ഹൗസിലോട്ട് നമ്മളെ കൊണ്ടുപോകാന്നാ പറയുന്നത് ഏതൊരു മലയുടെ മേലിലായിട്ട് ഏതോ ഒരു ചെറിയ വീട് അവൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ആരും വരത്തില്ലെന്നൊക്കെ അവൻ പറയുന്നുണ്ട് എന്തായാലും അവൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാം കുറച്ച് നാൾ കഴിഞ്ഞ് വന്നാ മതി എന്നൊക്കെയാ പറയുന്നത് എടാ ഞാൻ ഞാനിവിടുന്ന് കാണാതെ ആറ് മാസം ഇതുവരെ നിങ്ങൾ ആരും എന്നെ തിരക്കിയില്ലേ ഫ്രാങ്കിലും നീ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റിംഗ് ആയിരുന്നു എന്നിട്ട് നിന്നെ കണ്ടില്ല അവസാനം അവൻ വിഷമിച്ച് പിന്നെ ആൾക്കാരില്ല നീ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവൻ ചെയ്ത് പിന്നെ എങ്ങനെയൊക്കെയോ ആശ്വസിപ്പിച്ച് ഞാൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്കുവാ നീ അവൻ വന്നറിഞ്ഞു ഹാപ്പി ആവുമായിരിക്കും അത് ശരിയാ ശരിയാണ് മാത്രം എന്നോട് സ്നേഹമുള്ളു അവനെങ്കിലും എന്നെ തിരക്കില്ലോ എടാ ഇപ്പൊ എവിടായിട്ട് നമ്മള് പോവണ്ടത് എടാ ഫ്രാങ്ക്ലിന് ഈ മലയുടെ താഴെ ഒരു ചെറിയ കടലൊക്കെ ഉള്ള സ്ഥലം ഉണ്ട് നീ അവിടെ നിർത്തു അവിടെ ഞാൻ ഒരു ബോട്ട് ഇട്ടിട്ടുണ്ട് അവിടെ നമുക്ക് കേറിപ്പോവാ പക്ഷെ ഇതാണ് നമ്മുടെ മൈക്കിൾ പറഞ്ഞ പോയിട്ട് നമ്മളിപ്പോ പോകുന്ന ഹിഡൻ ഹൗസ് വെള്ളത്തിനകത്താ ഉള്ളത് നീ അവിടായിട്ട് കുറെ ചെടിയൊക്കെ വെച്ചേക്കുന്ന പോലെ തോന്നും അതിന് നടുക്കൂടെ നമ്മൾ കയറി പോകണോന്നാ പറഞ്ഞത് ഇതാണത് ആയിന്തുലെ ഞാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഓ ഇവിടെ കുറെ എന്തൊക്കെയോ പണിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇറങ്ങണമെന്നാ തോന്നുന്നത് കഴിച്ചിട്ട് ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ഉള്ളത് നമുക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോവാം ഇവിടുന്ന് അകത്തോട്ട് ഒരു വീട് അവിടെ ആയിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ അടിപൊളി ഒരു വീടാന്ന് തോന്നുന്നില്ല അകത്തോട്ട് പോയാലേ കാണാൻ പറ്റത്തുള്ളു എടാ ഇവിടെ മൊത്തം പാലുവാണല്ലോ ഓ കാശ് ഇവിടെ മൊത്തം കായലായതുകൊണ്ടായിരിക്കും കായലാണോ കടലാണോ എന്തായാലും മൊത്തം വെള്ളമല്ലേ അപ്പൊ ഈ വെള്ളം ആയതുകൊണ്ടാണ് ഇവിടെ മൊത്തം പാലം പണിഞ്ഞു വെച്ചേക്കുന്ന പറയുന്നേക്ക് ഉണ്ടല്ലോ ഇവിടെ എന്തോ സംഭവം ഒന്നും വെച്ചേക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ കുറേ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേസ്റ്റ് സാധനങ്ങളാണോ എന്തോ യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നു അകത്ത് നമുക്ക് ബെഡ്റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ബെഡ്റൂമ് പിന്നെ ബാത്റൂമ് അകത്ത് വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കിച്ചൻ്റെ ഇവിടെ ജിമ്മാണെന്ന് തോന്നുന്നു നമുക്ക് ജിമ്മിലോട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മാനായതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല ഏകദേശം നമ്മുടെ ഫ്രാങ്കിൻ്റെ പവറൊക്കെ നമുക്ക് അറിയാമല്ലോ ഓൾറെഡി കുറേ കാണിച്ചിട്ടുണ്ട് ആർമിക്കാരൊക്കെ വന്നിട്ടുള്ളൂ ഓർണത്തിനെ പോലും നമ്മുടെ ദേഹത്ത് തൊടാൻ സമ്മതിച്ചില്ല എല്ലാവരും നമ്മൾ അരിച്ചിട്ട് അപ്പം നമ്മൾ ഇതുവരെ മൈക്കിളിൻ്റെ അടുത്ത് പറഞ്ഞില്ല നമുക്ക് ഇത്രയും പവർ ഉള്ള കാര്യം ആകെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വരുന്നതെന്ന് മാത്രമേ അവനോട് ഞാൻ പറഞ്ഞോളൂ ഇതുപോലെ പവറുള്ള കാര്യമൊന്നും പറഞ്ഞില്ല അത് നമുക്ക് പിന്നെ പറയാം അവൻ്റെ അടുത്ത് ഏകദേശം ഇതുവരെ ഞാൻ ബെഡ്റൂം കണ്ടുപിടിച്ചില്ലല്ലോ എവിടാ ബെഡ്റൂം ഓ ഇത് ബാത്റൂമാണ് തോന്നുന്നത് അപ്പോൾ ബെഡ്റൂം ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ ഇതെന്തുവാ ഓ ഇതെന്തോ ഓഫീസ് റൂമ് പോലത്തെ എന്തോ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാ പറ ഒരാളുടെ പടമൊക്കെ വെച്ചേക്കുന്നില്ല ഏതോ ഒരു പെന്നിൻ്റെ പടവട്ടോ കയച്ചപ്പം അടുത്ത് ഇനി വേറെ റൂമും കൂടി ഇവിടെ കണ്ട് ആ ഇതാണ് ബെഡ്റൂം ആ ഇത് കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കയച്ച ഇവിടെ ആകെ ഒന്നോ രണ്ടോ ബെഡ്റൂം എങ്ങാണ്ട് കൊള്ളെന്നാവും പറഞ്ഞത് ഓ ഇത് ഡ്രസ്സിങ് റൂമാണ് ഇവിടെ നമുക്ക് പല കളറിലും പച്ചയും നീല എല്ലാ കളറിലും ഡ്രസ്സുണ്ടല്ലോ കയച്ചപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് കാണാനും പറ്റും അകത്ത് തന്നെ ഒരു ടി വി ഉണ്ട് ബാൽക്കണി ഉണ്ട് ഇവിടെ നിന്ന് ഓ നേരത്തെ ഇല്ലേക്കൂടെ വരാൻ പറ്റുമായിരുന്നു ഞാൻ ആ സൈഡിലോട്ട് പോയി അത് കാരണം കണ്ടില്ല പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കായലൊക്കെ കാണാൻ പറ്റും പിന്നെ മൈക്കിൾ എന്ത് മൈക്കിൾ താഴെയാണോ കാശ് മൈക്കിൾ താഴെ നിൽക്കാന്നാ പറഞ്ഞത് അവൻ ഉടനെ തന്നെ ഇവിടെ പോവും നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ അവന്റെ വീട്ടിലോട്ട് പോകുന്ന പറഞ്ഞത് കുറച്ച് നേരത്തെയും നമ്മുടെ അടുത്ത് ഷിൻഡാനെ കൊണ്ടുവന്ന് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് കാശ്ശിപ്പം ഇത്രേ ഉള്ളു നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് നമ്മൾ ഏലിയൻസിന്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നെന്നാ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ആറ് മാസമായിരുന്നു ഇപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നത് അത് മാത്രമല്ല നമുക്ക് കുറേ പവറും കിട്ടിയിട്ടുണ്ട് കായ്ശതിൽ ഏത് പവറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേ